കൊച്ചിയിലേക്കാണ് പോകുന്നത്. രാജു നാരായണസ്വാമി മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ഫാമിൽ നിന്ന് മുറിച്ചു മാറ്റിയിരിക്കുന്നത്. പരാതി ലഭിച്ചു. പരാതി ലഭിച്ചപ്പോൾ അന്വേഷണം നടത്തി. അന്വേഷണത്തിൽ കാര്യം സത്യമാണെന്ന് കണ്ടെത്തി. തീർച്ചയായിട്ടും ഈ നാട്ടിലെ പരിസ്ഥിതിവാദികൾ വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയമാണിത്. ഈ 370 തേക്ക് മരങ്ങളും മുറിച്ചു മാറ്റിയത് അന്നത്തെ ഫാം മാനേജർ ശ്രീ ചിന്നരാജിന്റെ നേതൃത്വത്തിലാണ്. ശ്രീ ചിന്നരാജിനെ സ്വാഭാവികമായും സസ്പെൻഡ് ചെയ്തു. ശ്രീ സദാനന്ദഗൌഡ കേന്ദ്രമന്ത്രി അതിൽ ഇടപെട്ടു. തീർച്ചയായിട്ടും അക്കാര്യത്തിലുള്ള നടപടി നിർത്തിവെക്കണം, എന്നോട് ആവശ്യപ്പെട്ടു, പറ്റില്ല എന്ന് പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടെ നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയാം. March 7 ഞാൻ അവിടെ തന്നെ മാറ്റുന്നത്. ശ്രീ ചിന്നരാജിനെ റീഇൻസ്റ്റേറ്റ് ചെയ്തിരിക്കുന്നു. ജൂണിലെ അദ്ദേഹത്തിന് ഫുൾ സാലറി നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ത്രിപുരയിലെ ഹിച്ചാച്ചര എന്ന് പറഞ്ഞ ഫാമിലേക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നു. കഷ്ടമൻ അഴിമതിക്ക് കൂട്ടു നിൽക്കാത്ത ഉദ്യോഗസ്ഥരെ പുറത്താക്കുക. ശ്രീ ചിന്നരാജിനെ പോലുള്ളവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യാനാണ് സ്വാഭാവികം എന്റെ ചെയർമാൻ സ്ഥാനത്തു നിന്ന് മാറ്റിയെന്ന് ഞാൻ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് എന്തുകൊണ്ട് ശ്രീ ചിന്നരാജിനെ തിരിച്ചെടുത്തു, അത് പറയാനുള്ള ബാധ്യത എന്നെ മാറ്റിയ ശേഷം ചെയർമാൻ്റെ ചുമതല വഹിക്കുന്ന വ്യക്തികൊണ്ട്. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം നിങ്ങൾ നോക്കണം. ഇതാണ് ആദ്യത്തെ സംഭവം. ആദ്യത്തെ സംഭവം എന്താണ്? ബാംഗ്ലൂർ ഓഫീസിൽ നടന്ന കൊടിയ അഴിമതി. അതിൻ്റെ എൻക്വയറി റിപ്പോർട്ട് നിങ്ങൾക്ക് കാണാം. ഇതാണ് അതിൻ്റെ എൻക്വയറി റിപ്പോർട്ട്. ആ എൻക്വയറി റിപ്പോർട്ടിൽ വളരെ ക്ലിയറായിട്ട് ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഇതൊന്ന് കാണണം. ഈ എൻക്വയറി റിപ്പോർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ഉള്ള ഫണ്ട് കോടിക്കണക്കിന് രൂപ ആ പാവപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്ക് നൽകാതെ ട്രാക്ടറും ട്രെയിലറും വാങ്ങി എന്നുള്ള കള്ള വൗച്ചർ ഉണ്ടാക്കിക്കൊണ്ട് ഒരു പറ്റം ഉദ്യോഗസ്ഥരും അവരെ സഹായിക്കുന്ന ഒരു പറ്റം രാഷ്ട്രീയ നേതൃത്വവും കൂടെ കൈക്കലാക്കി. ഇതിലെ ലാസ്റ്റ് വാചകം ഒന്ന് വായിക്കണം. ആ റിപ്പോർട്ടിൽ ലാസ്റ്റ് വാചകം പറഞ്ഞിരിക്കുന്നത് CBI എൻക്വയറി ഇക്കാര്യത്തിൽ വേണമെന്നാണ്. ഈ CBI എൻക്വയറിക്ക് ശുപാർശ ചെയ്ത ഒരു തെറ്റാണോ? ആ CBI ആ ഹേമചന്ദ്ര എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ, സിമി തോമസ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ ഈ എൻക്വയറി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, എന്റെ എൻക്വയറി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ FIR ഇട്ടിരിക്കുകയാണ്. അപ്പോ ആ കുറ്റാരോപിതരായ വ്യക്തികളെ വെറുതെ വിടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രമന്ത്രി സദാനന്ദഗൌഡ നൽകിയ കത്താണിത്. ഈ കത്ത് നിങ്ങൾക്ക് കാണാം. ഈ കത്തിന്റെ ലാസ്റ്റ് പാരഗ്രാഫ് ദയവായി വായിക്കണം. അവരുടെ രണ്ടുപേരിലുമുള്ള നടപടി നിർത്തിവെച്ച് അവരെ തിരിച്ചെടുക്കണം. ഇതാണ് കത്ത്. കത്ത് ഫ്രണ്ട് പേജ് നിങ്ങൾക്ക് കാണാം. മന്ത്രിയുടെ ലെറ്റർ ഹെഡിലുള്ള കത്താണ്. ഈ കത്ത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇത് പബ്ലിക് ഡോക്യുമെന്റ് ആണ്. ഞാൻ ഈ കത്ത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തില് മാണ്ഡ്യയിലും ബാംഗ്ലൂർ ഓഫീസിലും നടന്ന കൊടിയ അഴിമതി, ആ അഴിമതിക്കെതിരെ കർശന നിലപാടെടുത്തു. സദാനന്ദഗൌഡ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി അതിൽ നിന്ന് പിൻവാങ്ങണമെന്ന് ആവശ്യപ്പെട്ടു, പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ക്രമക്കേടുകളെ പുറത്തു കൊണ്ടുവരിക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ക്രമക്കേട് നിങ്ങൾ കാണണം. ഈ ബാംഗ്ലൂരിലെ ഇതാണിത്. ബാംഗ്ലൂരിലെ ക്രമക്കേടിന്റെ മറ്റൊരു ഡോക്യുമെന്റ് ആണിത്. 10 തെങ്ങ് ഉള്ളവന് 1000 തെങ്ങുണ്ടെന്ന് പറഞ്ഞ് വ്യാജരേഖകൾ ഉണ്ടാക്കിയിരിക്കുന്നു. ആ വ്യാജരേഖകൾ ഉണ്ടാക്കി അതിന്റെ പേരിൽ ഫെർട്ടിലൈസർ, നീം കേക്ക്, വേപ്പൻ പിണ്ണാക്ക് ഉൾപ്പെടെ ഉള്ള കോടികളുടെ തുക കള്ള വൗച്ചർ ഉണ്ടാക്കി ആ ഉദ്യോഗസ്ഥരെ മാറ്റിയതിന്റെ റെക്കോർഡാണ് ഈ കാണുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ അഴിമതി നടന്നിരിക്കുന്നത് കൽക്കട്ടയിലാണ്. എന്താണ് കൽക്കട്ടയിലെ അഴിമതി? പമ്പ് സെറ്റുകൾ വാങ്ങിയതിലെ അഴിമതി. കോടിക്കണക്കിന് രൂപയുടെ പമ്പ് സെറ്റുകളാണ് വാങ്ങിയിരിക്കുന്നത്. ഈ പമ്പ് സെറ്റുകളൊന്നും കർഷകരിൽ എത്തിയിട്ടില്ല. വ്യാജരേഖകളാണ്. എത്ര കോടിയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം. 2017-18 മാത്രം പമ്പ് സെറ്റ് വാങ്ങിയതിൽ എത്ര കോടിയാണ് ചെലവാക്കിയിരിക്കുന്നത്? അതാ കണ്ടോളൂ. അതുപോലെ വേപ്പിൻ പിണ്ണാക്ക് വാങ്ങി എന്നുള്ള കള്ളരേഖ ഉണ്ടാക്കി യാതൊരു ഒരു മാർഗനിർദ്ദേശങ്ങളും പാലിക്കാതെ കോടിക്കണക്കിന് രൂപ വകമാറ്റി ചെലവഴിച്ചിരിക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ കള്ള വൗച്ചർ ഉണ്ടാക്കി. അപ്പൊ ഇതിലെല്ലാത്തിലും ഇടപെട്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം, ഭരിക്കുന്ന നേതൃത്വം. ആ ഭരിക്കുന്ന നേതൃത്വത്തിന്റെ താളത്തിനത്ത് തുള്ളാൻ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ പറ്റില്ല എന്ന് സ്വാഭാവികമായി ഞാൻ പറഞ്ഞു. എന്നൊരു റീസണേ ഉള്ളൂ, അഴിമതിക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തുന്നു. ഇനിയും ഇത്തരത്തിലുള്ള കല്ലേറുകൾ ഇനിയും തുടരും, എനിക്കറിയാം. ആ കല്ലേറുകൾ തുടരുമ്പോൾ പൊതുസമൂഹത്തിന്റെയും മാധ്യമ സുഹൃത്തുക്കളുടെയും സഹായം വേണം. എന്റെ ബാച്ച്മേറ്റ് ശ്രീ അശോക് എംകെക്കും എന്റെ സുഹൃത്ത് ശ്രീ സഞ്ജീവ് ചതുർവേദിക്കും ഹരിയാനയിലും മറ്റും സംഭവിച്ച അതേ കാര്യങ്ങളാണ് എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു അഴിമതിയും കാണിക്കാത്ത സഞ്ജീവ് ചതുർവേദിയുടെ പേരിൽ 8 കോടിയുടെ അഴിമതി കെട്ടി ആരോപിക്കപ്പെട്ടു. അവസാനം അദ്ദേഹം കുറ്റവിമുക്തനായി.
എന്റെ കേസിൽ എനിക്കെതിരെ ഒരു എൻക്വയറി റിപ്പോർട്ടും ഇല്ല. മാർച്ച് 7 എന്നെ പുറത്താക്കുന്നത്. എൻക്വയറി റിപ്പോർട്ട് മാർച്ച് 7 മുമ്പ് വേണ്ടേ? മാർച്ച് 7 മുമ്പ് ഒരു എൻക്വയറി റിപ്പോർട്ടും ഇല്ല. എനിക്ക് ഒരു മെമ്മോയോ ഒന്നും ഒരു എൻക്വയറി റിപ്പോർട്ട് ഡിസൈനിൽ തന്നിട്ടില്ല. എന്നെ മാറ്റിയ ഉത്തരവിൽ എൻക്വയറിയുടെ കുറിച്ചോ ഈ പറയപ്പെടുന്ന ക്രമക്കേടുകളെ കുറിച്ചോ ഒന്നും പറയത്തില്ല. അപ്പൊ ചുരുക്കത്തിൽ എന്താ, എന്റെ കേസ് ജയിക്കുമെന്നൊരു ചിന്ത വരുമ്പോൾ എന്നെ ടാറടിക്കുന്നു. ഇപ്പോ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാം. ഇപ്പൊ ക്യാറ്റിലാണ് എന്റെ കേസുള്ളത്. ക്യാറ്റിലെ അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പർ ശ്രീ ഭരത് ഭൂഷൺ ചീഫ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം പാറ്റൂർ അഴിമതി കേസിലെ പ്രതിയാണ്. നിങ്ങൾക്കറിയാം അന്ന് അദ്ദേഹത്തിനെതിരെ ഞാൻ ആരോപണങ്ങൾ റൈസ് ചെയ്തിരുന്നു, ഇൻ റൈറ്റിംഗ് നൽകിയിരുന്നു. അതിന്റെ പേരിൽ IAS അസോസിയേഷൻ അന്ന് എന്റെ കൂടെ നിൽക്കുകയും ചെയ്തു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഡൽഹിയിൽ സെൻട്രൽ ബെഞ്ചിൽ ഞാൻ മൂവ് ചെയ്തു. ഈ കേസ് കേരളത്തിൽ നിന്ന് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിരിക്കുന്നു. July 5 ബഹുമാനപ്പെട്ട CAT പ്രിൻസിപ്പൽ ബെഞ്ച് ഈ കേസ് കേരളത്തിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. മാറ്റിയിരിക്കുന്നത് ചെന്നൈയിലേക്കാണ്. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ചെന്നൈ ഹൈക്കോടതി ഇല്ലേ, എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട്. കാരണം എൻ്റെ ഭാഗത്ത് തെറ്റുകളുണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ ഞാൻ കേസ് ജയിക്കും, ഞാൻ തിരിച്ചു വരും എന്നറിയുമ്പോൾ വീണ്ടും ടാറടിക്കുന്ന കഷ്ടമല്ലേ? ഇതിൻ്റെ പുറകിൽ തീർച്ചയായിട്ടും ശ്രീ ടോം ജോസ് ഉണ്ട്. നിങ്ങൾക്കറിയാം എൻ്റെ കമ്പൽസറി റിട്ടയർമെൻറ്റിന് വേണ്ടി എന്നെ ശുപാർശ ചെയ്ത അദ്ദേഹം. അദ്ദേഹം പത്തനംതിട്ട കളക്ടറായിരുന്നു. ഈ വാർത്തയുടെ ഉറവിടം പത്തനംതിട്ടയാണ്. കൂട്ടി വായിച്ചൂടെ? ഒരു കാര്യം കൂടെ കൂട്ടി വായിക്കണം. ഈ തെറ്റിദ്ധാരണാജനകമായ ഒരു ഉത്തരം നൽകിയത് ആരാണ്? കേന്ദ്ര കൃഷി സെക്രട്ടറി ശ്രീ സഞ്ജയ് അഗർവാൾ. അദ്ദേഹമാണ് ഒപ്പിട്ടിരിക്കുന്നത്. അദ്ദേഹം ശ്രീ ടോം ജോസിന്റെ ബാച്ച്മേറ്റ് ആണ്. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എന്താ മനസ്സിലാകുന്നത്? അഴിമതി ഒന്നും ഇല്ലാതെ ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവന്ന ഒരു സാധു മനുഷ്യനെ വേട്ടയാടുന്നു. അത് സിന്ധുദുർഗ് അഴിമതിയുടെ കേന്ദ്ര ബിന്ദുവായ ടോം ജോസ്, അദ്ദേഹം KMML അഴിമതിയിലെയും പ്രതിയാണ്. നിങ്ങൾക്കറിയാം. അപ്പൊ ആ ലോബി, ആ അഴിമതി ലോബി, ശ്രീ സദാനന്ദഗൌഡ എന്ന കേന്ദ്രമന്ത്രി, അദ്ദേഹത്തിന്റെ കറുത്ത കരങ്ങളാണ് എന്നെ മാറ്റിയതിന്റെ പിന്നിൽ. എല്ലാവർക്കും അറിയാം ആ കറുത്ത കരങ്ങൾ വീണ്ടും പ്രവർത്തിക്കുന്നു. പിന്നെ ഞാൻ ഇക്കാര്യത്തിൽ നേരത്തെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്നോ സംസ്ഥാന സർക്കാരിൽ നിന്നോ ഒരു നീതിയും പ്രതീക്ഷിക്കുന്നില്ല. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞതാണ്. പക്ഷെ എനിക്ക് ഈ നാട്ടിലെ ഭരണ, ഈ നാട്ടിലെ ജുഡീഷ്യറിയില്, ഈ നാട്ടിലെ നിയമ സംവിധാനത്തിൽ, ഈ നാട്ടിലെ നീതിന്യായ പീഠങ്ങളിൽ പരിപൂർണമായ വിശ്വാസമുണ്ട്. ആ പരിപൂർണമായ വിശ്വാസം ആണ് തീർച്ചയായിട്ടും എന്നെ മുന്നോട്ട് നയിക്കുന്നത്. അതോടൊപ്പം കഴിഞ്ഞ തവണയും തീർച്ചയായിട്ടും ഇത്തവണയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മാധ്യമങ്ങൾ, പൊതുസമൂഹം, ആ സഹായം ഉണ്ടാകണമെന്ന് മാത്രം വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. അല്ല, ഞാൻ തിരിച്ചെടുത്തോട്ടെ. രാജു നാരായണ സ്വാമി നാളികേര വികസന ബോർഡ് ചുമതലയിലിരിക്കെ ക്രമക്കേട് നടത്തിയെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്ര കൃഷി മന്ത്രി നടത്തിയ പരാമർശത്തോടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവന്നതിനാണ് തന്നെ സർക്കാരുകൾ വേട്ടയാടുന്നത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലെ കേസ് താൻ ജയിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ നടപടിയെടുത്തതെന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം.